നമസ്കാരം. ഭാരതത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലേക്ക് കുറച്ച് ദിവസങ്ങളായി കർഷകർ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുകയാണ്. എന്നാൽ ഇതിന് പിന്നിൽ കർഷകരല്ല മറ്റാരുടെയോ പങ്കുണ്ടെന്ന് സംശയമുയർന്നിരുന്നു. ഇപ്പോഴിത ദില്ലിയിൽ നടക്കുന്ന സമരത്തിന്റെ സത്യാവസ്ഥ ഒരു കർഷകൻ തന്നെ തുറന്നടിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ये उसका पैसा आता है यहाँ पर के अडानी और अंबानी को गिराने के लिए जोर सोर्स उसका पैसा आता है इनको गिराने के लिए. और इसमें सर राहुल गांधी, दीपेंद्र हुड्डा और ये एक इनका वो प्रवक्ता है गुरप्रीत पप्पल, आजकल वो जो है ना वहां पर किसान बन के आया हुआ है. वो कनाडा में भी जाता है और यहां उनका जो है इसका प्रवक्ता है और वो आज वहां पर बैठा हुआ है अम्बाला समूह बॉर्डर के ऊपर इनका किसानों का हितैषी बनके. पंजाब का किसान भी यहां नहीं है, यहां आड़ती और जो फंडिंग पाए हुए जो लोग हैं वो हैं जिन्होंने देश को कमजोर करना है. इस हमारे इसमें यूरोप में एक देश है वेनेजुएला, शायद यूरोप में दक्षिण अमरीका में किसमें वेनेजुएला देश है, वो दुनिया का सबसे जो है ना धनी देश था. इतना पैसा था उसके पास के रखने के लिए जगह नहीं थी. आज वो कंगाल है, बिल्कुल भूखे मर रहे हैं वहां के लोग इन्हीं देशों की वजह से. वहां एक शासक आया था और उन्होंने सब कुछ फ्री कर दिया था. फ्री के चक्कर में वो देश खत्म हो गया. आज वो भिखमंगा, श्रीलंका से ही बुरी हालत है उसकी. श्रीलंका को तो इंडिया जैसा जो है अनाज दे देता है, लेकिन उसको तो वहां वो भी नहीं है. आज ये ऐसा जो आंदोलन कर रहे हैं वही सोच है कि मोदी को बढ़ने ना दें, देश को पीछे ले जाओ और तुम्हारी यहाँ पर जो है ना चलती रहे. नहीं, किसान तो है ही नहीं, किसानों को तो सिर पे बैठाते हैं मोदी, किसान है ही नहीं. ഭാരതത്തിന്റെ തലസ്ഥാന നഗരിയായ ദില്ലിയിൽ സമരം നടത്തുന്ന കർഷകർ യഥാർത്ഥത്തിൽ കർഷകരല്ല എന്നാണ് ഈ മുതിർന്ന കർഷകൻ പറയുന്നത്. കാരണം ഒരിക്കലും ഒരു യഥാർത്ഥ കർഷകൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. കൂടാതെ മോദിയുടെ ഗ്രാഫ് താഴ്ത്തണമെന്നാണ് ഇവർ ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. അതിനാൽ തന്നെ ഇന്ത്യ വിരുദ്ധനായ ജോർജ് സോറസ് വരെ ഈ സമരത്തിനായി പണമൊഴുക്കുന്നുണ്ടെന്നാണ് കർഷകൻ വെളിപ്പെടുത്തുന്നത്. എന്തായാലും മോദി ഒരിക്കലും കർഷകർക്കെതിരായി പ്രവർത്തിക്കില്ലെന്നും കർഷകൻ പറയുന്നു. അതിനാൽ ഒരു കാര്യം വ്യക്തമാണ്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഒരു കാരണവുമില്ലാതെ അക്രമം നടത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. സമരം എന്ന പേരിൽ കർഷകർ എന്ന് പറഞ്ഞു നടക്കുന്നവർ നടത്തുന്നത് തീവ്രവാദം തന്നെയാണ്. അതേസമയം ഇതിനിടയിൽ എന്തിനാണ് യഥാർത്ഥത്തിൽ ഇവർ സമരം നടത്തുന്നതെന്ന് ഒരു കർഷക നേതാവ് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. 500 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അയോധ്യ ശ്രീരാമ ക്ഷേത്രം എന്ന സ്വപ്നം BJP യാഥാർത്ഥ്യമാക്കിയത് മറ്റു ചിലർക്കത്രയൊന്നും പിടിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇതിലൂടെ മോദിയുടെ ഗ്രാഫ് ഉയർന്നിരിക്കുകയാണെന്നും അത് എങ്ങനെയെങ്കിലും താഴ്ത്താനാണ് തങ്ങൾ സമരം നടത്തുന്നതെന്നാണ് ഒരു കർഷക നേതാവ് തന്നെ വെളിപ്പെടുത്തിയത്. അതിന്റെ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും അത് നമ്മളെല്ലാവരും കണ്ടിരുന്നതുമാണ്. കർഷക നേതാവ് തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഈ സമരത്തിന്റെ ഉദ്ദേശശുദ്ധി തന്നെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ദില്ലിയിലെ സമരത്തിൽ പങ്കെടുക്കാൻ വില കൂടിയ ട്രാക്ടറിലും മറ്റും എത്തിയ കർഷകരെ നമ്മൾ കണ്ടു. ഒരു 10 വർഷത്തെ പഴക്കം പോലും ഇവർ സഞ്ചരിക്കുന്ന ട്രാക്ടറിനില്ല. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർ കർഷകരല്ല എന്ന ആരോപണം തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും അതിനെ അടിവരയിരുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ കർഷകൻ വെളിപ്പെടുത്തുന്ന നിർണായക വിവരങ്ങളും. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്.